കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതിപ്പെട്ട ദളിത് യുവതിക്ക് ക്രൂരമായ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ അനുഭവിക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതിപ്പെട്ട ദളിത് യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. എറണാകുളം DCCയുടെ നേതൃത്വത്തിലാണ് യുവതിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ പരാതി പിൻവലിപ്പിച്ചത്. പരാതിയില്ലെന്ന് എഴുതി വാങ്ങി കേസ് ഒതുക്കുന്ന നടപടികളും ഇവർ സ്വീകരിച്ചു. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന സിമി റോസ്വെൽ ജോണിൻ്റെ വെളിപ്പെടുത്തലിനു പിന്നാലെയാണ് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ദളിത് യുവതി രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി ഉന്നയിച്ചത്. DCC ജനറൽ സെക്രട്ടറിയും കവളങ്ങാട് പഞ്ചായത്ത് അംഗവുമായ യുവതിയാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നേതാക്കൾക്ക് അതായ രണ്ട് പേർക്കെതിരെ ഗുരുതരമായ പരാതി ഉന്നയിച്ചത്. ജാതീയമായി അധിക്ഷേപിക്കുന്നുവെന്നും ലൈംഗിക താല്പര്യത്തോടെ ഇടപെടുന്നുവെന്നും പരസ്യമായി ആക്ഷേപിക്കുന്നുവെന്നുമായിരുന്നു പരാതി. കഴിഞ്ഞ മാസം 18-ന് DCC പ്രസിഡന്റ് പരാതി എഴുതി നൽകിയത്. എന്നാൽ ഇതുവരെ ഒരു അന്വേഷണവും ഉണ്ടായില്ല. നിരാശയിലായ യുവതി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി August 23 ഫേസ്ബുക്ക് പേജിൽ കുറിപ്പിട്ടിരുന്നു. ഇതിനിടെയാണ് യുവതി DCCക്ക് നൽകിയ കത്ത് പുറത്തു വന്നത്. സിമി റോസ്വെൽ ജോണിൻ്റെ ആരോപണത്തിനിടെ ഇതും പുറത്തു വന്നത് നേതൃത്വത്തെ വലിയ തോതിൽ ചൊടിപ്പിച്ചു. തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഏറ്റവും വിശ്വസ്തനായ DCC പ്രസിഡന്റ് പരാതി ഇല്ലാതാക്കാൻ നേരിട്ട് രംഗത്ത് ഇറങ്ങിയതെന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. DCC പ്രസിഡന്റും മറ്റു രണ്ട് നേതാക്കന്മാരും കോതമംഗലത്തെത്തി യുവതിയെ വിളിച്ചു വരുത്തി പരാതി പിൻവലിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ ഭർത്താവിനെ ഒപ്പം എത്തിയ യുവതിയെ ഭീഷണിപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ച് ഭർത്താവ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. തുടർന്നാണ് യുവതിയിൽ നിന്ന് പരാതി ഇല്ല എന്ന് ഇവർ എഴുതി വാങ്ങിയത്. DCC പ്രസിഡന്റിൻ്റെ നടപടിക്കെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. യുവതിയുടെ പരാതി അന്വേഷണത്തിനായി കൂടുതൽ അന്വേഷണത്തിനായി പോലീസിന് കൈമാറാതെ ഒതുക്കിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. യുവതിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു KPCC എക്സിക്യൂട്ടീവ് അംഗവും രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരും DCC പ്രസിഡന്റിന് ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇവരെയും പ്രതി ചേർത്താകും പോലീസിൽ കേസ് നൽകുക. അതായത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉണ്ടാകുന്ന നേതാക്കന്മാർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ കഴിയാതെ ഉഴലുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. ഇനി ഇത് എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള ആശങ്കയും കോൺഗ്രസിനുണ്ട്. കാരണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ കളമൊരുങ്ങി വരുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇവരെ വലിയ തോതിൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാകും നീക്കുക.